നമസ്കാരം. ഹാത്രസ് അങ്ങ് അകലെയല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഹാത്രസും കത്വയും കാൺപൂരും സബൽപൂരും ഒക്കെ. പാലക്കാടിന്റെ അതിർത്തിയായ വാളയാറിൽ നാം കണ്ടത് മറ്റെന്താണ്? 13, 9 വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ വീടിന്റെ മച്ചിൽ തൂങ്ങിയാടിയിട്ടും നീതി നിഷേധിക്കപ്പെട്ടതിന്റെ 1-ാം വാർഷികമാണിന്ന്. മൂത്ത കുട്ടിയുടെ മരണത്തെ പോലീസ് ആത്മഹത്യയായി എഴുതിത്തള്ളി. 52-ാം പക്കം പെറ്റിക്കോട്ടിനുള്ളിൽ ചേച്ചിയുടെ ഫോട്ടോ സൂക്ഷിച്ച ഇളയ കുട്ടിയും മരണക്കുരുക്കിൽ തൂങ്ങിയാടി. ശിശുക്കളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട സമിതിയുടെ അധ്യക്ഷൻ തന്നെയാണ് പ്രതികൾക്കായി ഹാജരായത്. പ്രോസിക്യൂഷൻ കോടതി മുറിയിൽ ശില കണക്കെ നിസ്സംഗരായി. പ്രോസിക്യൂഷൻ പൂർണ്ണ പരാജയമെന്ന് പാലക്കാട് പോക്സോ കോടതി വിധിച്ചു. പി കെ ഹനീഫയുടെ ജുഡീഷ്യൽ കമ്മീഷനും പ്രോസിക്യൂഷന്റെ അനാസ്ഥ എണ്ണിപ്പറഞ്ഞ് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 പ്രതികളെ വെറുതെ വിട്ടെങ്കിൽ ഒക്ടോബർ 31 മുഖ്യമന്ത്രിയുടെ കാലു പിടിച്ച് നീതിക്കായി ആ മാതാപിതാക്കൾ ഇരന്നത്. ആ 7 ദിവസങ്ങളുടെ ദുരന്ത സ്മരണയിൽ വിധി ദിനം മുതൽ ചതിദിനം വരെ സമരമിരിക്കുകയാണ് വാളയാറിലെ മാതാപിതാക്കൾ. നീതി ഉത്തരത്തിൽ തൂങ്ങിയാടിയതിന്റെ 1-ാം വാർഷികത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. വാളയാറിലെ കുട്ടികളുടെ മാതാപിതാക്കൾ കാലു പിടിച്ച് അപേക്ഷിച്ചപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ കാലുമാറിയോ? 2, നവംബർ 9 ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാനിരിക്കെ ഇപ്പോൾ സമരം എന്തിനെന്നറിയില്ലെന്ന സർക്കാർ വാദത്തിന്റെ പൊരുളെന്ത്? 3, കുറ്റമേറ്റെടുക്കാൻ അച്ഛനെ പോലീസ് നിർബന്ധിച്ചു എന്ന വെളിപ്പെടുത്തലിൽ സർക്കാർ അന്വേഷണം നടത്തുമോ? 4, അന്വേഷണത്തിലും വിചാരണയിലും കണ്ട കള്ളക്കളി തുടരുന്നത് അമ്മ പറയും പോലെ അജ്ഞാതനായ 1-ാം പ്രതിക്ക് വേണ്ടിയോ? 5, നവംബർ 9 കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ഇപ്പോൾ ശക്തിപ്പെടുന്ന പ്രതിപക്ഷ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളോ? 6, വാളയാറിലെ മാതാപിതാക്കൾ വിശാല പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുവാണെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കണോ? ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. സ്വാഗതം.